പിണറായി വിജയന്റെ ഭാര്യ കമല പാന്റ് ജീൻസ് അതെന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, പക്ഷെ അത് കേരളത്തിലെ ജനങ്ങളുടെ ചെലവിലാവരുതെന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അത് ജനങ്ങളുടെ ചെലവിലാണ് ഇപ്പോൾ എല്ലാവരും ജീവിക്കുന്നത്. ആ പാന്റിന്റെ രണ്ട് പോക്കറ്റിൽ ആപ്പിൾ ഫോണാണ്. ഇവർക്ക് സ്വകാര്യ വിമാനം വേണം, ഇവർക്ക് AC ശീതീകരിക്കാത്ത കാർ വേണ്ട, AC മുറി വേണം. കാരണം കാപട്യത്തിൻ്റെ പ്രതീകമാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഈവൻ അച്യുതാനന്ദനുള്ള ക്വാളിറ്റി പോലും ഇല്ലാത്ത ഒരാൾ സ്വന്തം, ഇവരൊക്കെ എങ്ങനെയാണ് ഇവരുടെ കുടുംബാംഗങ്ങളെ കൈകാര്യം ചെയ്തത്? ഇവൻ അച്യുതാനന്ദൻ്റെ മകൻ്റെ ഒരു കേസ് കേരളത്തിൽ ചർച്ച ചെയ്യപ്പെട്ട സമയത്ത് പോലും അച്യുതാനന്ദൻ മാധ്യമങ്ങളോട് പറഞ്ഞ എന്താണ്, അവൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവനെ കൈകാര്യം ചെയ്യാമെന്ന് വിരൽ ചൂണ്ടി സംസാരിക്കാനുള്ള അത്രയും വലിയ ചങ്കൂറ്റം കാണിച്ച ആളാണ് അച്യുതാനന്ദൻ അല്ലേ? പക്ഷെ പിണറായി വിജയൻ്റെ പണി എന്താണ്? പിണറായി വിജയൻ തൻ്റെ മുഴുവൻ കഴിവും പ്രാപ്തിയും ആ മക്കൾക്കും ഭാര്യയ്ക്കും വേണ്ടി ദുരുപയോഗം ചെയ്ത ഒരു കാപട്യക്കാരൻ. അതായത് 1957 നമ്മുടെ രാജ്യത്തിന് കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയെ സംഭാവന ചെയ്തു എന്ന് വീറും വാശിയോടും കൂടി പറയാൻ സാധിക്കുന്ന അന്നത്തെ മുഖ്യമന്ത്രി, ഇന്നത്തെ മുഖ്യമന്ത്രി എന്ന് പറയുന്ന പിണറായി വിജയൻ എന്ന് പറയുന്ന കള്ളക്കടത്തിന് നേതൃത്വം കൊടുത്തുവെന്ന് ഇന്ത്യ മുഴുവൻ ചർച്ച ചെയ്യിച്ച് മാർക്സിസ്റ്റ് പാർട്ടിയുടെ അണികളെ വരെ തലകുനിപ്പിച്ച ഒരു മുഖ്യമന്ത്രിയാണ്. ഈ മുഖ്യമന്ത്രിക്കെതിരെ പ്രതികരിച്ചില്ലെങ്കിൽ എങ്ങനെയാണ് ഈ നാട് നന്നാവുക? കാരണം ഇപ്പോൾ ഉദാഹരണത്തിന് ക്യാമറ വിവാദം ഉണ്ടായി. ഈ ക്യാമറ കേസിൽ ജെയിംസ് പാലമറ്റം പറഞ്ഞത് 57 ലക്ഷം രൂപ പോലും വേണ്ട, 47 ലക്ഷത്തിന് ഞാൻ ക്യാമറ വയ്ക്കാം. ഈ മുഖ്യമന്ത്രിയുടെ ആളുകളെ കണ്ടു പറഞ്ഞല്ലോ AI ക്യാമറയിൽ അമ്മായി, അതായത് മകന്റെ അമ്മായിച്ചനെ പേര് പറഞ്ഞിട്ടുള്ളത് ശോഭാ സുരേന്ദ്രനായിരുന്നു. ഞാൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പിറകിൽ വർഷങ്ങളായിട്ട് ഈ വ്യക്തി ചെയ്യുന്ന അന്യായങ്ങളെ പഠിക്കുകയും പരിശോധിക്കുകയും അത് എത്തിക്കേണ്ട ഇടങ്ങളിൽ എത്തിക്കാൻ പരിശ്രമിക്കുകയും ചെയ്യുന്ന ഒരു സ്ത്രീ ആയതുകൊണ്ടാണ് എനിക്കിത് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. അതായത് ഈ പ്രകാശ് ബാബുവിനെ, കോഴിക്കോട്ടുകാരനാണ് പ്രകാശ് ബാബു, ഈ പ്രകാശ് ബാബുവിനെ ഔട്ട് ഓഫ് കൺട്രി വിട്ടിരിക്കുകയാണ് പിണറായി വിജയൻ. കാരണം പിണറായി വിജയൻ ഇവിടെ അധികാരത്തിലിരിക്കണം, അധികാരത്തിൻ്റെ തണലിൽ പ്രകാശ് ബാബുവിനെ കൊണ്ടും ഈ വിവേക് എന്ന് പറയുന്ന മകനെ കൊണ്ടും വലിയ ബിസിനസ് സാമ്രാജ്യങ്ങൾ കെട്ടിപ്പോക്കണം. ആ ബിസിനസ് സാമ്രാജ്യങ്ങൾ കെട്ടിപ്പോക്കുന്നതിനെതിരായിട്ട് കേരളത്തിൽ ആരെങ്കിലും അത് ചൂണ്ടിക്കാണിച്ചാൽ അവരെ മുഴുവൻ ഇല്ലായ്മ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. TP ചന്ദ്രശേഖരൻ എന്തിനാണ് 51 വെട്ടിവെട്ടി കൊലപ്പെടുത്തിയത്? ആരാ കൊട്ടേഷൻ കൊടുക്കാൻ നേതൃത്വം കൊടുത്തത്? ആ കൊട്ടേഷൻ കൊടുക്കാൻ നേതൃത്വം കൊടുത്തവരെ ജയിലിൽ നിന്ന് ആവശ്യത്തിനും അനാവശ്യത്തിനും പുറത്തിറക്കി കൊടുത്തത് ആരാണ്? അവരെങ്ങനെയാണ് ക്രിമിനലുകളായത്? കേരളത്തിൽ ആദ്യത്തെ കൊലപാതകം. എനിക്ക് ഈ പിണറായി വിജയനെ ഇത്രയും ദേഷ്യം വരാനുള്ള ഒന്നാമത്തെ കാരണമെന്ന് പറയുന്നത് ഞങ്ങളുടെ ധീരനായിട്ടുള്ള ഞങ്ങളുടെ ഏറ്റവും ആദ്യത്തെ ബലിദാനി വാടിക്കൽ രാമകൃഷ്ണനാണ്. ആ വാടിക്കൽ രാമകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു തൊഴിലാളിയെ എന്തിനാണ് പിണറായി വിജയൻ അന്ന് കൊലപ്പെടുത്തിയത്? അന്ന് പിണറായി വിജയനാണ് ഈ കൊലപാതകത്തിന് നേതൃത്വം കൊടുത്തത് എന്നറിയാത്തവരായി കണ്ണൂരിൽ ഒരു മാർക്സിസ്റ്റ് പാർട്ടിയുടെ ലീഡർ പോലും ഇല്ല. അപ്പോൾ അന്ന് മുതൽ പിണറായി വിജയൻ എന്ന് പറയുന്ന മനുഷ്യൻ, അത് കഴിഞ്ഞു ആ മനുഷ്യൻ എന്നെ കൊന്നതിന് ശേഷം മകൻ റമിത്തിനെ കൊന്നില്ലേ? മകൻ വളർന്ന് വലുതായി ആ അമ്മ തയ്യൽ ജോലി, തുന്നൽ ജോലി ചെയ്ത് കിട്ടിയ പൈസ ഉപയോഗിച്ച് മക്കളെ വളർത്തിയെടുത്ത് മകൾ പരിപൂർണ ഗർഭിണിയായിട്ടിരിക്കുന്ന സമയത്താണ് മകനെ വെട്ടിക്കീറി കൊലപ്പെടുത്തുന്നത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഗുണ്ടകൾ. ആരാ നേതൃത്വം കൊടുക്കുന്നത്? അതായത് പിണറായിയുടെ പഞ്ചായത്തിലും ആ പ്രദേശത്തും എന്തായിരുന്നു മാർക്സിസ്റ്റ് പാർട്ടി ഞങ്ങളുടെ പ്രവർത്തകരുമായിട്ടുള്ള ഏറ്റുമുട്ടലേ? എത്ര ആളുകളുടെ ജീവനാണ് ഇവർ അപഹരിച്ചെടുത്തത്? അപ്പോൾ ഇന്ന് കേരളത്തിൽ കാണുന്ന 300-ലധികം വരുന്ന ബലിദാനികളെ സൃഷ്ടിച്ചതിൻ്റെ ഒരു ഇടനിലക്കാരനാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഈ പിണറായി വിജയൻ എന്ന് പറയുന്നത് ജയസൂര്യൻ സിനിമയിൽ പറഞ്ഞ പോലെ ഒരു പണിക്കാരനാണ്. നിങ്ങൾക്ക് ഈ ജനങ്ങളുടെ പണിക്കാരനായിട്ട് ഇരിക്കാൻ സൗകര്യമില്ലെങ്കിൽ ആ കസേരയിൽ ഇരിക്കാനുള്ള യോഗ്യത പിണറായി വിജയനില്ല. ഞാൻ ഇവിടെ നിന്ന് ആലപ്പുഴ പാർലമെൻറ്റ് മണ്ഡലത്തിൽ നിന്ന് ജയിച്ച് MP ആയാൽ ശോഭാ സുരേന്ദ്രന് കൊമ്പില്ല. ഞാൻ ആലപ്പുഴക്കാരുടെ പണിക്കാരിയാണ്. പണിക്കാരിയായിട്ട് ജോലി ചെയ്യാൻ സൗകര്യമില്ലാത്ത ഒരുത്തനും രാഷ്ട്രീയ പ്രവർത്തനം നടത്തേണ്ട കാര്യമില്ല. അപ്പോൾ പിണറായി വിജയൻ മകൻ വിവേകിനെ കൊണ്ട്, മകൻ്റെ അമ്മായി അച്ഛൻ പ്രകാശ് ബാബുവിനെ കൊണ്ട് 47 ലക്ഷം രൂപയ്ക്ക് വെക്കേണ്ട ക്യാമറ 387 ലക്ഷത്തിന് വെപ്പിക്കുമ്പോൾ അൽഹിന്ദ് കമ്പനിക്കാരൻ്റെ അവരുടെ ഓഫീസിൽ ക്യാമറ ഉണ്ടായിരുന്നു. ആ CCTV ക്യാമറയിൽ ഈ പ്രകാശ് ബാബുവിൻ്റെ പടമുണ്ട്, അവരുടെ മിനിറ്റ്സ് ബുക്കിൽ പ്രകാശ് ബാബുവിൻ്റെ ഒപ്പുണ്ട്. അത് ദേശീയ ഏജൻസി അന്വേഷിച്ച് കഴിഞ്ഞാൽ അത് പുറത്തു വരും എന്നുള്ളത് കൊണ്ടാണ് കോൺഗ്രസിൻ്റെ നേതാവ് കോടതിയിൽ പോയത്. എന്തിനാണ് പോയത്? കോടതിയിലേക്ക് അൽഹിന്ദ് കമ്പനിക്കാരനെയും ജെയിംസ് പാലമറ്റത്തിനെയും മൊഴിയെടുക്കാൻ വേണ്ടി വിളിപ്പിച്ചാൽ പേടിച്ചിട്ട് പറയുമോ? അതായത് ഈ കൊട്ടേഷന് നേതൃത്വം കൊടുക്കുന്ന പിണറായി വിജയനെതിരെ തല ഉയർത്തിപ്പിടിച്ച് നിന്ന് സംസാരിക്കാൻ കേരളത്തിലെ ഈ കമ്പനി നടത്തിപ്പുകാരായിട്ട് മുതലാളിമാർക്ക് തൻ്റെ ഉണ്ടോ? ഇല്ലല്ലോ. ഞാൻ അവരെ രണ്ടുപേരെയും നേരിട്ട് കണ്ട ആളാണ്. അൽഹിന്ദിൻ്റെ മുതലാളിയെയും ഞാൻ നേരിട്ട് കണ്ടു, ജെയിംസ് പാലമറ്റത്തിനെയും ഞാൻ നേരിട്ട് കണ്ടു. അവർക്കൊക്കെ പല കാര്യങ്ങളിലും ഭയപ്പാടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെ ഒരു മുഖംമൂടി
മുഖം മൂടി ധരിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് ഈ പിണറായി വിജയൻ. പിണറായി വിജയനെ ഗോവിന്ദമാഷിക്ക് വരെ പേടിയാണ്. ഗോവിന്ദമാഷിയുടെ ഭാര്യ ആന്തൂരിലെ സാജൻ എന്ന് പറയുന്ന വ്യക്തി എല്ലാ സമ്പാദ്യങ്ങളും ഇതുവരെ ഉണ്ടാക്കിയത് മുഴുവൻ കൊണ്ടുവന്ന് അവിടെ ഒരു സ്വന്തമായിട്ടൊരു ബിസിനസ് നടത്താൻ തീരുമാനിച്ചപ്പോൾ സാജനെ വീർപ്പ് മുട്ടിച്ച് കൊലപ്പെടുത്തി. എന്താണ് പിണറായി വിജയൻ്റെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ലോബി നേതൃത്വം, കണ്ണൂരിലെ ക്രിമിനൽ ലോബിയാണ് ആ സാജന് വേണ്ടിയിട്ട് ഈ സാഹചര്യങ്ങൾ ചെയ്തു കൊടുക്കരുതെന്ന് പറഞ്ഞ ഗോവിന്ദമാഷിയുടെ ഭാര്യ ചെയർപേഴ്സൺ ആയിരുന്നു. അവര് പോലും ഒരു ഘട്ടത്തിൽ ഒപ്പിട്ട് കൊടുക്കാൻ ആഗ്രഹിച്ചാണ്. പക്ഷേ അവരെ കൊണ്ടുകൂടി ഒപ്പിടാൻ സമ്മതിക്കാതെ ഇത് ബൂർഷയാന്നാണ് പറഞ്ഞത്. സാജൻ ബൂർഷയാണ്. പക്ഷേ ക്ലോസറ്റിനെതിരെ സമരം, ട്രാക്ടറിനെതിരെ സമരം, അതുപോലെ മൊബൈൽ ഫോണിനെതിരെ സമരം, കമ്പ്യൂട്ടറിനെതിരെ സമരം, എസിക്കെതിരെ സമരം. ഇപ്പം എന്തായി പിണറായി വിജയൻ? പിണറായി വിജയൻ കേരളത്തിലെ ഏതെങ്കിലും ഒരു എയർപോർട്ടിൽ വരുമ്പോൾ പിണറായി വിജയൻ്റെ ഭാര്യ കമല പാൻറ് ജീൻസ് അതെന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, പക്ഷേ അത് കേരളത്തിലെ ജനങ്ങളുടെ ചിലവിലാവരുത് എന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അത് ജനങ്ങളുടെ ചിലവിലാണ് ഇപ്പോൾ എല്ലാവരും ജീവിക്കുന്നത്. ആ പാൻറ്റിൻ്റെ രണ്ട് പോക്കറ്റിൽ ആപ്പിൾ ഫോണാണ്. ഇവർക്ക് സ്വകാര്യ വിമാനം വേണം, ഇവർക്ക് എ സി ശീതീകരിക്കാത്ത കാറ് വേണ്ട, എ സി മുറി വേണം, ഇപ്പം ഇവർക്ക് ഈ സൗകര്യങ്ങളെല്ലാം വേണം. പക്ഷേ പാവപ്പെട്ട സഖാവിൻ്റെ മക്കൾ ഈ സൗകര്യങ്ങളൊന്നും പാടില്ല. അവൻ എന്നും ചെറ്റക്കുടലിൽ ജീവിക്കണം, അവൻ പ്ലസ് ടു കഴിഞ്ഞാൽ പഠിക്കാൻ പാടില്ല, അവൻ ഇൻഗുലാം സിന്ദാബാദ് വിളിക്കുക, കൊടി പിടിക്കുക, അവൻ ക്രിമിനൽ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുക, അവൻ മയക്കുമരുന്നിന് അടിമയാവുക. ഇവിടെ തന്നെ ആലപ്പുഴ പാർലമെൻറ്റ് മണ്ഡലത്തിൽ ഷാനവാസല്ലേ എം ഡി എം എ എന്ന് പറയുന്ന മയക്കുമരുന്ന് പിടിച്ചില്ലേ? ആ ഷാനവാസിന് എന്നേക്കുമായിട്ട് പടി അടച്ച് പിണ്ടമൊക്കെയുണ്ട്. ഈ പാർട്ടി എന്താ തീരുമാനിക്കാത്തത്? തീരുമാനിക്കുമ്പോൾ ഷാനവാസ് പറഞ്ഞത് എന്താണെന്നറിയോ? കണ്ണൂരിൽ ഒരു മയക്കുമരുന്നിൻ്റെ വലിയ ലോബി പ്രവർത്തിക്കുന്നുണ്ട്. അത് കോഴിക്കാട്ടം, കോഴി വേസ്റ്റ് എന്ന് പറഞ്ഞ് ഒരു ലോഡ് നിറച്ച് കോഴിവളം വരുന്നതിൻ്റെ കൂട്ടത്തിൽ മയക്കുമരുന്ന് കൂടി കൊണ്ടുവരുന്നതിൻ്റെ കഥ ഞാൻ തുറന്നു പറയുമെന്ന് പാർട്ടി കമ്മിറ്റി യോഗത്തിൽ വെല്ലുവിളിച്ചു. അത് കണ്ണൂരിലെ ലീഡറുടെ മകനാണെന്നാണ് പറയുന്നത്. ഏത് മകനാണ്? എന്താ പറയാത്തത്? അത് പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇതിൻ്റെ മുഴുവൻ നിജസ്ഥിതിയും പുറത്തു വരും എന്നുള്ളതല്ലേ? അതുകൊണ്ടല്ലേ അന്ന് ഷാനവാസിനെ പറയിപ്പിക്കാതിരുന്നത്? ഈ സ്വർണ്ണക്കള്ളക്കടത്ത് അതിൽ പിണറായി വിജയൻ എത്രമാത്രം പങ്കാളിത്തം? അല്ല, സ്വർണ്ണക്കള്ളക്കടത്തുമായിട്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി തന്നെ കേരളത്തിൽ വന്ന് പറഞ്ഞ് സംസാരിച്ചത് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് നേരിട്ട് സ്വർണ്ണക്കടത്തുമായി ബന്ധമുള്ളത് എനിക്കറിയാമെന്ന് കളവു പറയാൻ താല്പര്യമില്ലാത്ത ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറഞ്ഞിട്ടുണ്ടെങ്കിൽ വഴിയെല്ലാം വരും എല്ലാ കാര്യങ്ങളും. ഞാൻ അതിനെക്കുറിച്ചൊന്നും ദീർഘമായിട്ട് പറയുന്നില്ല, പക്ഷേ എല്ലാ കാര്യങ്ങളും കൃത്യമായി ദേശീയ ഏജൻസി അന്വേഷിക്കുകയും ഇത് അധികകാലം ഈ വണ്ടി പിണറായി വിജയൻ്റെ കുടുംബ വണ്ടി ഉണ്ടല്ലോ, ഈ കുടുംബ വണ്ടി അധികകാലം സമാധാനത്തോടു കൂടിയിട്ട് മുന്നോട്ട് പോകില്ല, അന്വേഷണങ്ങൾ ഒന്നിന് പിറകെ ഒന്നായിട്ടുണ്ടാകും എന്ന് മാത്രമാണ് എനിക്കിപ്പോൾ ആ കാര്യത്തെക്കുറിച്ച് പറയാനുള്ളത്. ഡോളർ കടത്ത് അല്ല എല്ലാം, അതായത് ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങളിൽ നിർണായകമായിട്ടുള്ള പല തെളിവുകളും പലരും ദേശീയ ഏജൻസി മുൻപാകെ കൊടുത്തിട്ടുണ്ട്. ആ അന്വേഷണത്തിൻ്റെ പരിധിയിൽ ഇതെല്ലാം വരും. കരുവന്നൂരിലെ സഹകരണ സംഘ തട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് കണ്ണൂരിലേക്കും അതിൻ്റെ ചെയിൻ നീളുകയാണ്. കാരണം എ സി മൊയ്തീൻ ഒറ്റയ്ക്ക് ഇത്രയും കോടിക്കണക്കിന് രൂപയുടെ അഴിമതി ചെയ്യാൻ പറ്റില്ല. ശോഭാ സുരേന്ദ്രൻ എണ്ണി എണ്ണി പിണറായി വിജയനെതിരെ പറയാറുണ്ട്, എന്തൊക്കെ കാര്യങ്ങളാണ് എണ്ണി എണ്ണി പറയാവുന്ന? അല്ല, ഞാൻ പ്രേക്ഷകരോടല്ല, ഞാൻ പറയുന്നത് ഇവിടുത്തെ ദേശീയ ഏജൻസി മുൻപാകെ നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ എത്തിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്, എത്തിച്ചതിൻ്റെ റിസൾട്ടും ഉണ്ടായിട്ടുണ്ട്. കരുവന്നൂർ സഹകരണ സംഘ തട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് 3 വർഷത്തെ അവിടുത്തെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സഖാക്കളുടെയും എൻ്റെയും അധ്വാനം കൊണ്ട് അവിടെ പലരെയും ചോദ്യം ചെയ്യിക്കാനും ഈ കേസിനെ ഇതുവരേക്ക് എത്തിക്കാനും നിങ്ങളുടെ സഹോദരിയായിട്ടുള്ള എനിക്ക് കൂടി സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ എല്ലാ ഭീഷണികളും അതിൻ്റെ എല്ലാ എതിർപ്പുകളും അതിജീവിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ ഓരോ സമയത്തും ഡൽഹിയിൽ പോയി ദേശീയ ഏജൻസിയുടെ വലിയ ഉദ്യോഗസ്ഥന്മാരുമായിട്ട് സംസാരിക്കാനും എനിക്കറിയാവുന്ന കാര്യങ്ങളെല്ലാം അവരെ ധരിപ്പിക്കാനും എനിക്ക് സാധിച്ചിട്ടുള്ളത്. ഇപ്പോഴും ചില ആളുകളെല്ലാം അങ്ങനെ ഞങ്ങൾ വരില്ല, ഞങ്ങൾ ഇ ഡി ചോദ്യം ചെയ്താൽ ഞങ്ങളെ ഇ ഡിയെ വിട്ട് പേടിപ്പിക്കേണ്ട, ഭീഷണിപ്പെടുത്തേണ്ട എന്നൊക്കെ പറഞ്ഞു. ഞാനൊരു സ്റ്റേറ്റ്മെൻ്റ് പറഞ്ഞിരുന്നു, ഇ ഡി എന്ന് പറഞ്ഞാൽ ബി ജെ പിക്കാരുടെ അമ്മായിയുടെ മകനല്ല അമ്മാമൻ്റെ മകനല്ല എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഇ ഡിയുടെ പണിയെടുക്കണം. ഇ ഡിയുടെ ഉദ്യോഗസ്ഥന്മാർക്ക് ആരാ ശമ്പളം കൊടുക്കുന്നത്? അത് ഈ രാജ്യത്തിൻ്റെ പൊതുമുതലാണ്. അപ്പം ഈ രാജ്യത്തിൻ്റെ പൊതുമുതൽ ഉപയോഗിച്ചുകൊണ്ട് ഇ ഡിയുടെ ഉദ്യോഗസ്ഥന്മാർ അവർക്ക് ആവശ്യമായിട്ടുള്ള രീതിയിൽ നിഷ്പക്ഷമായി തന്നെ ഇവിടെ തെറ്റ് ചെയ്തവരെ കണ്ടുപിടിക്കുമെന്നുള്ള ഉത്തമ ബോധ്യത്തോടു കൂടി തന്നെയാണ് ഈ പോരാട്ടങ്ങൾക്കെല്ലാം നേതൃത്വം കൊടുക്കുന്നത്. ആ പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കുന്നത് കൊണ്ട് തന്നെയാണ് ആലപ്പുഴ പാർലമെൻറ്റ് മണ്ഡലത്തിൽ മറ്റൊരു സ്ഥാനാർത്ഥിക്കും ഇല്ലാത്ത ശത്രുക്കൾ ശോഭാ സുരേന്ദ്രൻ്റെ മുന്നിൽ വന്ന് നിൽക്കുന്നത് എന്നുള്ള ബോധ്യവും എനിക്കുണ്ട്. എനിക്കിതൊന്നും പേടിയില്ല. കാരണം ഇരുട്ട് നിറഞ്ഞ ഒരു നാട്ടിൽ ഒരു 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 ഇരുട്ട് നിറഞ്ഞ ഒരു സമൂഹം
എന്ന് പറയുന്ന ഞാൻ ഉൾപ്പെടെയുള്ള ആ ഇരുട്ട് നിറഞ്ഞ ഇടത്തിൽ നിന്ന് ഇത്രയും വെളിച്ചത്തിലേക്ക് എത്തിപ്പെടാനും ഒരു കഠിനയാതന അനുഭവിച്ച് ഒരു പാർട്ടിയുടെ അഖിലേന്ത്യാ തലത്തിൽ നരേന്ദ്രമോദിജിയോടൊപ്പം കഴിഞ്ഞ 5-8 വർഷമായിട്ട് പ്രവർത്തിക്കാനും അതുപോലെ തന്നെ സൗത്ത് ഇന്ത്യയുടെ മുഴുവൻ ചുമതലയും എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു തരാനും അമിത്ഷാജിക്ക് ഉൾപ്പെടെ വിശ്വാസമുണ്ടായിട്ടുണ്ടെങ്കിൽ ആ ഒരു സാഹചര്യത്തിലേക്ക് പോകാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഈ കാട്ടുകള്ളന്മാരെ ഒരു വഴിക്കാക്കിയിട്ടേ ഞാൻ മുന്നോട്ട് ഇനി ഈ പരിപാടി നിർത്തൂ എന്നുള്ളത് ഞാൻ മാധ്യമ സുഹൃത്തുക്കളുടെ മുന്നിൽ വിളിച്ചു പറഞ്ഞിട്ടുള്ളതാണ്. അതിന് ഞാൻ ഇങ്ങനെയും പറഞ്ഞിട്ടുണ്ട്, എന്നെ ഭീഷണിപ്പെടുത്താൻ അളവിട്ടിട്ട് കാര്യമില്ല, എന്നെ എനിക്ക് പ്രോത്സാഹനം നൽകാനും പണം നൽകാനും ആവശ്യപ്പെട്ട ആരും വന്നിട്ട് കാര്യമില്ല. ഞാൻ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഒന്നുകിൽ നിങ്ങൾ എന്നെ കൊല്ലണം, ഞാൻ ജീവനോടുകൂടി ഉണ്ടെങ്കിൽ ഈ കേരളത്തെ കൊള്ളയടിച്ച പാവപ്പെട്ടവൻ്റെ സ്വത്ത് അപഹരിച്ചെടുത്തവരെ ഒരു വഴിക്കാക്കിയിട്ട് ഞാൻ നിർത്തൂ. അതിന് പല അണിയറയിൽ എനിക്കെതിരായിട്ടുള്ള പല പണികളും നടക്കുന്നുണ്ട്. ആ നടന്നതിൻ്റെയും ഒരു ഇരയായിട്ട് മാറിയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ.